കൂടുതൽ കിടിലൻ അനൗൺസ്മെന്റുകൾക്ക് വേണ്ടിയും വീഡിയോകൾക്ക് വേണ്ടിയും ബാസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. നമസ്കാരം, ഞാൻ വാഹിദ് മൊള്ളിക്കുന്ന് ലോകത്തെ ആഗമാനം മുൾമുനയിൽ നിർത്തുന്ന കൊറോണ എന്ന മഹാമാരിയെ കുറിച്ച് അല്പം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോകത്താകമാനം കോടിക്കണക്കിന് ജനങ്ങളെ കൊറോണ ബാധിച്ചു കഴിഞ്ഞു. അതിൽ ലക്ഷക്കണക്കിന് മനുഷ്യമക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു. കൊറോണ വൈറസ് വസിക്കുന്നത് നമ്മുടെ മൂക്കിലും തൊണ്ടയിലും ശ്വാസകോശത്തിലും ഒക്കെയാണ്. അതിൽ പ്രധാനമായും നമ്മെ ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തെയും. ലോകത്തെ നടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിലെ വുഹാനിൽ നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കൊറോണാനന്തര ലോകം എന്തൊക്കെ പാഠങ്ങളാണ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചത് നാം ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ അനാവശ്യ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതിൻ്റെ മുന്നറിയിപ്പായിരുന്നു കൊറോണ നമുക്ക് നൽകിയ ഒരു പാഠം. ഭക്ഷണം കൊണ്ട് ആത്മാദിച്ചിരുന്ന നമ്മുടെ വീടുകളിൽ ഭക്ഷണത്തിൻ്റെ വരുതി നാം കണ്ടു. 5000ഉം 10000ഉം ആളുകളെ ക്ഷണിച്ച് രാജകീയമായി നമ്മൾ നടത്തിയിരുന്ന വിവാഹങ്ങൾ വെറും 10 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടും നടത്താം എന്ന് കൊറോണ നമ്മെ പഠിപ്പിച്ചു. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറു കീടത്തോളം പോന്ന ഒരു ജീവജാലമാണെന്ന പാഠം തന്നെയാണ് കൊറോണ വൈറസ് നൽകിയ ഏറ്റവും വലിയ പാഠം. വിദേശത്തും നാട്ടിലുമായി കോടിക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അവർക്കിനി മാന്യമായൊരു ജോലി എന്ന് തിരിച്ചു കിട്ടും? വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാനാകും? അവരുടെ ഉറ്റവരെയും ഉടയവരെയും എന്ന് കാണാനാകും? കുടുംബ വീടുകളിലേക്ക് എന്ന് വിരിഞ്ഞു പോവാനാവും? നമ്മുടെ ഹോസ്പിറ്റലുകളെല്ലാം നിറഞ്ഞു കവിയുന്നു. ഓക്സിജൻ കിട്ടാതെ ജനങ്ങൾ മരിച്ചു വീഴുന്നു. ഈ പ്രതിസന്ധിയെല്ലാം നമ്മൾ അതിജീവിച്ചേ തീരൂ. നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഈ സമയവും കടന്നു പോവും എന്ന പ്രത്യാശയുടെ വചനങ്ങൾ ആണ് ഇന്നും നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. ആ പ്രതീക്ഷകൾ പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിനീതന്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു.